നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീട് വെക്കുക എന്നുള്ളത്. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോ. നമ്മളോടൊപ്പം നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് സുനീർ. ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും, സുനീർ മീഡിയ. ഒരു സാധാരണക്കാരനല്ല, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കൺസൾട്ടൻ്റ് ആണ്. അതെ അതെ, തീർച്ചയായും. അതായത് ഒരു വീട് വെക്കുമ്പോഴേക്കും സ്ഥലം വാങ്ങുന്ന തൊട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? അതെ, നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നു, കൺസ്ട്രക്ഷനും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് സുനീർ മീഡിയ എന്നാണ്. ഒരുപാട് വീഡിയോസ്, അതായത് വീട് വെക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ വരുന്നുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കയറി ഒന്ന് നോക്കുക. നമ്മൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് പറ്റിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു അവബോധം ഉണ്ടാക്കുക, ആ ഒരു രീതിയിലാണ് ഞാൻ അത്തരത്തിലുള്ള ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ചാനൽ. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ, ഇതുപോലുള്ള സജഷൻസ്, ഒരുപാട് സജഷൻ വീഡിയോസ് നമ്മുടെ വീഡിയോ ഞങ്ങൾ രണ്ടുപേരുടെ വീഡിയോസിൽ വരുന്നുണ്ട്. നിങ്ങളിപ്പം ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണല്ലേ ഇത്? ആ, തീർച്ചയായിട്ടും. ഇത്തരത്തിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഇവിടുത്തെ ആൾ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും, പുള്ളി സൗദിയിലാണ്, കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളാ പറയുന്ന കാര്യങ്ങളിലുള്ള പുള്ളിയുടെ ഒരു വിശ്വാസവും അപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നുള്ള ആ പുള്ളിയുടെ തീരുമാനമാണ് ഇപ്പോൾ ഈ പ്രോജക്റ്റ്. സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ വീട് വയ്ക്കാൻ നേരത്ത് അയാൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്? ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വസ്തുവാണ്. ഈ വസ്തു എന്ന് നമുക്കറിയാം, പല കാറ്റഗറിയിലാണ് നമ്മുടെ വില്ലേജ് ഓഫീസിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഡ്രൈലാൻഡ്, നിലം, നിലം എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു വസ്തു നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗവൺമെൻറ് അനുമതി തരും, സാധിക്കത്തില്ല. അപ്പോൾ പല ആളുകളും ഇത്തരത്തിൽ ചിലപ്പോൾ രേഖകൾ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഡ്രൈ ലാൻഡ് എന്നുണ്ടാവും. അപ്പം ഇത് കൂടുതൽ തിരക്കാണ്ട് ഈ വസ്തു എഴുതുകയും പിന്നീട് നമ്മൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും അതിൽ വീണ്ടും നിലം എന്ന് കാണുന്നത്. അത് ഭയങ്കര ഒരു അബദ്ധമാണ്. പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കും, നമ്മുടെ ഭൂമി ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത്. അതിനുശേഷം ഈ ഒരു പ്ലോട്ടിലേക്ക് പിന്നെ വാഹനം, അതായത് വാഹനം നമ്മുടെ സ്വകാര്യ വാഹനമല്ല, നമുക്ക് പിന്നെ ഇതുപോലുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള വാഹനം പ്രോപ്പറായിട്ട് വരാനുള്ള സ്പേസ് ഉറപ്പായിട്ടുണ്ടാകണം. അത് ശരിക്കും അങ്ങനെ വണ്ടി കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇതിൻ്റെ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും ആയിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളിപ്പോൾ വസ്തു വാങ്ങിച്ചു, വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ആ ഒരു സ്വപ്ന ഭവനത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മളാണ് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത്, നമുക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട്, നമുക്കാണ് നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. വീട് മറ്റുള്ള ആളുകളെ കാണിക്കുന്നതിലുപരി നമ്മുടെ ആവശ്യത്തിനാണെന്നുള്ള ബോധം വെച്ചിട്ട് നമ്മൾ ആ ഒരു റിക്വയർമെൻറ്റ്സ് ആദ്യം തയ്യാറാക്കും. അതിന് ശേഷം അത് ഒരു ഡിസൈനറെ സമീപിച്ചിട്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ആവശ്യം, ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആ ഒരു ഡ്രോയിങ് ചെയ്യിപ്പിക്കും. പിന്നും അദ്ദേഹത്തിൻ്റെ കുറേ അഭിപ്രായങ്ങൾ വരും, കാര്യം അയാൾക്കാണ് എക്സ്പീരിയൻസ് കൂടുതൽ. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ കൂടി അവരുമായിട്ട് സംസാരിച്ചിട്ട് വീട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു ബഡ്ജറ്റിനെ കുറിച്ചിട്ട് നമുക്കൊരു കൃത്യമായ ഒരു ബോധം വേണം. പിന്നെ അതിനുശേഷം ഈ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് അതിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ ലേഔട്ടും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ലേഔട്ടും ഇത് മസ്റ്റായിട്ട് അതിനകത്ത് മാർക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് അത് നമ്മുടെ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ഡിസൈനറോ ആയിട്ട് അത് സംസാരിക്കണം. കാര്യം അവർക്കറിയില്ല നമുക്ക് എവിടെയാണ് പോയിൻ്റ് വേണ്ടതെന്ന്. നമ്മുടെ വീട് പണി കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഫർണിച്ചർ ലേഔട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിൻഡോസ് പ്ലേസ് ചെയ്യും, ആ സമയത്തായിരിക്കും അവിടെ ഒരു വാർഡ്രോബ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനം വരുന്നത്. പിന്നെ ഇത് നമുക്ക് തുറക്കാനോ ഒരു യൂസും ഇല്ല, ഇത് ഡെഡാണ്, നമ്മുടെ വേസ്റ്റാണ്. അതുപോലെ തന്നെ പ്ലഗ് പോയിന്റുകൾ പല സ്ഥലങ്ങളിലും കൊടുക്കും, അവിടെ നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങൾ ഒരു ടേബിൾ കൊണ്ടിടും, ഇത് അതിൻ്റെ അടിയിലായിപ്പോവും. അപ്പോൾ ആ സാധനമൊന്നും പിന്നെ നമുക്ക് യൂസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു വേസ്റ്റേജ് സ്പേസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവും നമ്മുടെ വീടിന്.
ഒരു ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് ആയി. പിന്നെ ഇത് അത്യാവശ്യമായിട്ട് പെർമിഷൻ മേടിക്കുക എന്നുള്ളതാണ്, പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ. അത് നമുക്കറിയാലോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബിൽഡിംഗ് റൂള് പിന്നെ അപ്ഡേറ്റ് ആയിരിക്കുന്നത്, കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂള് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി റൂള് അപ്ഡേറ്റ് ആയിരിക്കുന്നത് 2019. അപ്പൊ ഇത് ഓരോ 5 സെന്റിന് താഴെയുള്ള വസ്തുവിലാണെങ്കിൽ അതിന് കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്. മുകളിലാണെങ്കിൽ ഇത്ര, ഫ്രണ്ട് ഇത്ര വിടണം, അത് നമ്മൾ സെറ്റ് ബാക്ക് എന്ന് സാധാരണ പറയും. അപ്പൊ അത് കൃത്യമായി നമ്മൾ നിയമം പാലിച്ചിരിക്കണം. ഇല്ലാത്ത പക്ഷം ഉറപ്പായിട്ട് ഈ ബിൽഡിംഗ് നമുക്ക് പൊളിച്ചു മാറ്റേണ്ടി വരും. നമ്മൾ എവിടെയാണോ ഇത് വയലേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഉറപ്പായിട്ട് പൊളിച്ചു മാറ്റണം. പെർമിഷന്റെ കാര്യം മസ്റ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ അതിനുശേഷം നമ്മൾ ഇത് കോൺട്രാക്ടേഴ്സിന് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മേഷന്മാരെ വെച്ചിട്ട് ചെയ്യണം, നമ്മൾ സ്വന്തമായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരും. നമ്മൾ ഔട്ട്സൈഡ് ഒരാൾക്കാണ് ഇത് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്ത 1-2 വീടുകൾ പോയി കാണും. ആ വീടുകൾ പോയി കാണുന്നതിലുപരി ആ വീട്ടുകാരെടുക്കൽ ആ കോൺട്രാക്ടിനെ അല്ലെങ്കിൽ ആ എഞ്ചിനീയറിനെ കുറിച്ച് ചോദിക്കും, അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുക, അവർ കറക്റ്റ് ടൈമിൽ പണി തീർത്തു തന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പം ഒരു 2-3 വീടാകുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അവരെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി നമ്മൾ സ്വന്തമായിട്ടാണ് വർക്ക് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ അതിന് നമ്മളൊരു വീട് സാധാരണഗതിയിൽ പൂർത്തിയാക്കാൻ ഒരു 1 ഇയറൊക്കെ നമുക്ക് ടൈം എടുക്കും. ഈ ഒരു 1 ഇയർ നമ്മൾ A to Z കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. കൂടെ നിന്നാൽ മാത്രം പോരാ, നമുക്കിതിനെക്കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ വേണം. ഇല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്തായാലും ഇതെല്ലാം പറ്റിയപ്പെടും. നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു ബ്രിക്കിൻ്റെ റേറ്റിന് ക്ലയൻറ്റിന് ഒരിക്കലും കിട്ടില്ല, ഡയറക്റ്റ് വാങ്ങുമ്പോൾ. അതുപോലെ വേറൊരു സമയത്ത് ചില സമയങ്ങളിൽ മെറ്റീരിയലിന് നന്നായിട്ട് മെറ്റീരിയൽ ഷോർട്ടേജ് വരും. നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ കോൺക്രീറ്റിൻ്റെ ടൈമിലും അതൊക്കെ നമ്മുടെ സ്റ്റീൽ ഫിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പിന്നെ എക്സ്പെർട്ടിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരും. അത് തീർച്ചയായിട്ടും ചെയ്യും. വാനം മാന്തിയിട്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ രീതി ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പില്ലറുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഇതിലേതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനെന്തെങ്കിലും ഗുണമുണ്ടോ? പ്രൈസ് വൈസ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 2 രീതിയിലുള്ള ഫൗണ്ടേഷനാണ്. ഒന്ന് നമ്മുടെ കരിങ്കൽ ഉപയോഗിച്ചിട്ട്, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കരിങ്കൽ ഉപയോഗിച്ചിട്ടുള്ള ഫൗണ്ടേഷനാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് കോളം ഫൂട്ടിങ്, ഇത് തന്നെ നമ്മുടെ ബേസ്മെന്റ് ലെവൽ വരെയും വരും, നമ്മുടെ ടോപ്പ് ലെവൽ വരെയും ഫുള്ള് പില്ലറിൽ ചെയ്യുന്ന വർക്കും ഉണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ്റെത് നമ്മൾ എപ്പോഴും നമുക്ക് കോൺക്രീറ്റ് ഫൗണ്ടേഷനാണ് അല്ലെങ്കിൽ കോളം ഫൂട്ടിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നോർമൽ കരിങ്കൽ ഫൗണ്ടേഷൻ അപേക്ഷിച്ചിട്ട് ഒരു 70% എക്സ്ട്രാ പൈസ ചിലവാകും. പക്ഷേ ഇനി ഏതാണ് ബലം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ കോളം ഫൂട്ടിങ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ. പക്ഷേ നമുക്ക് നല്ല ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ, നല്ല ഹാർഡ്നെസ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അത്തരത്തിലും ഒരു അധിക എക്സ്പെൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് കരിങ്കൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം. ഈ പ്ലിന്ത് ബീം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ബീം എന്ന് പറയുന്ന ഈ സാധനം തന്നെ ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന് സ്റ്റീൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എല്ലാ വീട്ടിനും ഇത്തരത്തിലുള്ള പ്ലിന്ത് ബെൽറ്റ് വേണോ എന്നുള്ളത്, അടിയെന്നുള്ള ഈർപ്പം മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോഡ് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. നമ്മൾ പ്ലിന്ത് ചെയ്യുന്ന സമയത്ത് ഒരു 30 സെന്റിമീറ്റർ വീതിയിലും ഒരു 15 സെന്റിമീറ്റർ ഹൈറ്റിലായിരിക്കും പ്ലിന്ത് ബെൽറ്റ് ചെയ്യും. പക്ഷേ ടോയ്ലറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാര്യം ടോയ്ലറ്റ് എപ്പോഴും നമ്മുടെ ഫ്ലോറിൽ നിന്ന് 15 സെന്റിമീറ്ററോളം താഴ്ചയിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇത്തരത്തിൽ 30 സെന്റിമീറ്ററിൽ ഇങ്ങനെ ഒരു പ്ലിന്ത് ബെൽറ്റ് ചെയ്തു വെച്ചാൽ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ആ ഏരിയ, ടൈലൊട്ടിക്കുന്ന സമയത്ത് ഇത് താഴേക്ക് പോകും. പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഡ്രോയിങ്ങിൽ കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സമയത്ത് നമ്മൾ ഒരു സ്ഥലം പോലും ഒരു കല്ല് പോലും ഇളക്കി മാറ്റേണ്ടി വരും. ഇനി മെയിനായിട്ട് നമ്മൾ വീട് വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ചുടുകട്ട എന്ന് പറഞ്ഞ പോലെ കല്ലുകൾ. ചുടുകല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചൂട് കുറവാണ്. പിന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം, വേറെ ഒരു സാധനം നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യുന്നില്ല. നമ്മുടെ തൊളി അത് നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ അത് ചെയ്ത് കല്ലാക്കി തരുവാണ്. പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ സോളിഡ് ബ്ലോക്കാണ്, നമ്മൾ താബൂക്ക് എന്നൊക്കെ പറയും ഈ തിരുവനന്തപുരം ആ ഭാഗങ്ങളിലൊക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ സിമെൻറ്റ്, അതായത് ചെറിയൊരു കോൺക്രീറ്റ് തന്നെയാണ്, ചെറിയ ചിപ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അഗ്രിഗേറ്റിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ സിമെൻറ്റുമായിട്ട് അത് അത്രയും സ്ട്രെങ്ത് കൊടുത്ത് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം നമ്മുടെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുടുകൽ തന്നെയാണ് കേട്ടോ. ചുടുകൽ വെള്ളം വേണ്ടിയിട്ട് കയറില്ല. പിന്നെ അങ്ങോട്ടൊക്കെ പറയുകയാണെങ്കിൽ ചെങ്കൽ ഓക്കെയാണ്, വടക്കൻ സൈഡിലോട്ടല്ലേ. പക്ഷേ ചെങ്കൽ ഈ ചെതൽ കയറുന്ന ഒരു പ്രശ്നം പലരും പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചുടുകലാകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 200 രൂപയോളം നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ ആ പൈസ മുടക്കാൻ ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ചുടുകൽ തന്നെ ചെയ്യാനേ പറയും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ സോളിഡ് ബ്ലോക്കിൽ ചെയ്യുമ്പോഴത്തേക്ക് വോളിൻ്റെ വിഡ്ത്തും കുറവ് വരും.
ചുടുകളിൽ അത്യാവശ്യം കുറച്ചും കൂടി നമുക്ക് വിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ചുടുകളിനാണ്. ചുടുകളിനാണ്. പിന്നെ എൻ്റെ കൂടെ നമുക്കിപ്പോൾ സി എൽ സി, എ എ സി, പ്രോത്തോറോം അങ്ങനെ ഒരുപാട് നൂതനമായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ഇനി പ്രധാനപ്പെട്ട സംഗതിയാണ് സിമെന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സിമെന്റ് എടുക്കുമ്പോൾ? സിമെന്റ് നോർമൽ കേസിൽ രണ്ട് ടൈപ്പിലാണ് വരുന്നത്. നമ്മുടെ ഒ പി സി എന്ന് പറഞ്ഞതും പി പി സി എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ ആണ്. അതായത് ഒരു 3 മാസം നമ്മുടെ കയ്യിലൊരു സിമെൻ്റ് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു സിമെൻ്റ് ബാഗ് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അത് 6 മാസം ആകുമ്പോഴത്തേക്ക് അതൊരു 40% സ്ട്രെങ്ത് കുറയും. വീണ്ടും അത് കൂടിക്കൂടി വരും. അപ്പം മാക്സിമം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ സിമെൻ്റ് യൂസ് ചെയ്തിരിക്കാം. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അറിയാനാണെങ്കിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സിമെൻ്റ് പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഒരു ഫിംഗറോ അല്ലെങ്കിൽ കൈയോ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് നല്ലൊരു പെർഫെക്റ്റ് സിമെൻറ്റാണ്. ഇനി രണ്ടാമത്തെ കേസിൽ അതൊന്ന് വാരി കയ്യിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ ഇതിൽ ചെറിയ കട്ട, ആ ഒരു കട്ട ചെറിയ തരികളുണ്ടെങ്കിൽ ആ സിമെൻറ്റും ക്വാളിറ്റി കുറവാണ്. ഇനി അടുത്ത ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പിടി സിമെൻറ്റ് വാരിയിട്ട് ചെറിയൊരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കട്ടായിട്ട് തരികൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിമെൻറ്റിലും ഈ പറയുന്ന പോലെ സാൻഡിൻ്റെ ഒക്കെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 33, 43, 53 എന്ന് പറഞ്ഞിട്ട് 3 ലെവലിനാണ് സിമെൻ്റ് വരിക. ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് ടൈമും കൂടും. ഇപ്പോൾ കോൺക്രീറ്റിന് 53 ഇത് വരുന്ന സിമെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് ഡ്രൈ ആവും. അപ്പോൾ അത്രയും നന്നായിട്ട് തന്നെ നമ്മളത് ക്യൂറിങ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ചെറിയ ക്രാക്സ് വീഴാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീലിലേക്ക് വരുമ്പോൾ, സിമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റീലാണല്ലോ. സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥിയാണ്. ശരി, നമ്മുടെ കാലോ കൈയോ ഒടിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെയാണ് ബിൽഡിങ്ങിൻ്റെ കേസിൽ. സ്റ്റീൽ ഇപ്പം നമുക്കറിയാം, ടി എം ടി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, 500 എന്ന് പറഞ്ഞിട്ടുണ്ട്, 500D എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. ടി എം ഡി എന്ന് പറയുമ്പോഴും 500 ഗ്രേഡ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ 500D എന്ന് പറയുമ്പോഴും അതിനകത്ത് വേറെ കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. എപ്പോഴും 500D വരുന്ന സ്റ്റീൽ ഏറ്റവും ബെറ്ററായിട്ട് ക്വാളിറ്റി ഉള്ള സ്റ്റീലാണ്. സ്റ്റീൽ നമുക്ക് നല്ല ക്വാളിറ്റി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനും കൂടെ ഒരു ചെറിയ പരിപാടിയാണ്. നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റീലിൻ്റെ ഒരു 10 പീസ് നമ്മളെടുത്തിട്ട് ഓരോ മീറ്ററിൽ ലെങ്ത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൂക്കം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടാണ് ഈ 10 സ്റ്റീലും വെയിറ്റ്, അതിലൊരു 5% ഒക്കെ വ്യത്യാസം വരുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീലാണ്. നമുക്കൊരു 180 ഡിഗ്രിയിൽ ഒരു സ്റ്റീൽ നന്നായിട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ജോലിക്കാർക്ക് കൊടുത്തിട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡ്ജ് നമുക്ക് നോക്കാം. എഡ്ജ് നോക്കുമ്പോൾ ചെറിയ ക്രാക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ എഡ്ജിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റീൽ ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റീലല്ല. പിന്നെ മറ്റത് നമുക്ക് റെഡിമിക്സ് യൂസ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്, അതും അത്യാവശ്യം നല്ല ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ ചില സൈറ്റുകളിൽ നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ കൊണ്ടിടാനുള്ള സ്പേസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വണ്ടി കയറി വരാത്ത സമയത്തൊക്കെ നമുക്ക് മറ്റേ ബൂമൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ വഴി യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ പോസ്റ്റിലൊക്കെ ചെറിയ ബോർഡ് പോലെ ഉണ്ടാകും, ഇത്ര രൂപയ്ക്ക് വീട് വെച്ച് തരാം, ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്, അങ്ങനെ ഒരു സ്ക്വയർ ഒരു ഐഡിയൽ സ്ക്വയർ ഫീറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു വീട് നമുക്ക് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയ്ക്ക് വെച്ച് തരാമെന്ന്. പക്ഷേ ആ ഒരു ചോദ്യത്തിന് അതൊരു ഭയങ്കര ഒരു മണ്ടത്തരം ചോദ്യമാണ്. കാര്യം നമുക്കൊരു ഡ്രോയിങ് ഇല്ല, നമുക്കിത് വീട് എന്താണ്, അതിലേക്ക് എന്താണ് ആവശ്യം ഒന്നും അറിയില്ല. അപ്പോൾ അത്തരം ഒരു ചർച്ചയ്ക്ക് ഇതിനകത്ത് പ്രസക്തിയില്ല. കാര്യം നമുക്ക് ഡ്രോയിങ് ആയി 3D എലിവേഷനായി എല്ലാം ആയിട്ടാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന തടിയുടെ കാര്യങ്ങൾ, ടൈല് എത്ര രൂപയുടെ ടൈലാണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സാനിറ്ററി വെയർ ഏത് രൂപയ്ക്കാണ്, അതൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റ് ആയിട്ട് പറയും. ഇനി നോർമൽ കേസിൽ സാധാരണ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ പറഞ്ഞ കണക്ക് സോളിഡ് ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഒരു 1650 രൂപ പോലും സ്റ്റാർട്ടിങ്, അതൊരു ആവറേജ് ക്വാളിറ്റി ആയിരിക്കും. അത് അവർ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന കാര്യങ്ങൾ, അത് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ക്ലയൻറ്റ് പിന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ഈ റേറ്റിൽ മാറ്റം വരും. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ 1300 ഏത് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ വീട് വെക്കുമായിരിക്കും, പക്ഷെ നമ്മളതിൽ ഓക്കെ ആവില്ല. ക്ലയൻറ്റ് എന്നുള്ള നിലയിൽ നമുക്കതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. മണലിന് അവൈലബിലിറ്റി ഉണ്ടോ ഇപ്പോൾ? അത് നമ്മുടെ സാധാരണ പഴയ നാച്ചുറൽ മണൽ. നാച്ചുറൽ മണൽ ഇപ്പോഴും കിട്ടാറുണ്ട് ചില നമ്മുടെ നെയ്യാർ ഡാം ഇവിടെ ഈ സ്ഥലങ്ങളിലാണെങ്കിൽ അതുപോലെയുള്ള, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഡ്രെഡ്ജിങ് ഒക്കെ നടക്കുന്ന സമയത്ത് മണൽ കിട്ടാറുണ്ട്. പക്ഷേ കോൺക്രീറ്റിന് ഏറ്റവും നല്ലത് എംസാൻഡാണ്. എംസാൻഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല, പലരും അപ്പോൾ ചോദിക്കും അപ്പോൾ എംസാൻഡ് ഇപ്പോൾ അടുത്ത കാലത്തല്ലേ വന്നത്, അതിന് മുന്നേ മണലല്ലേ? അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഈ മണൽ എന്ന് പറയുന്നത് അത് ഉണ്ടാകുന്നൊരു പ്രോസസ്സ് നമുക്കറിയാം. പിന്നെ വെള്ളത്തിൻ്റെ കൂടെ അത് ഒലിച്ചു വന്നിട്ട് അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ചരൽ പൊടിഞ്ഞിട്ട് അപ്പോൾ അത് പലതും പല ഷേപ്പായിരിക്കും. മാത്രമല്ല ഇതിന് വാട്ടർ പിന്നെ വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. നമ്മുടെ എംസാൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് അത് എടുത്തിട്ട് ഒരു മാഗ്നറ്റിക് ലെൻസ് വെച്ചിട്ട് മണലും എംസാൻഡും രണ്ടും ഇവിടെ കിടപ്പുണ്ടേ, ഇത് എടുത്തു വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ കാര്യം എംസാൻഡ് ഒരു പ്രോപ്പർ ഡിസൈനാണ്. ഇനി ഇൻറ്റീരിയർ ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള സംഗതി ടൈലിംഗ് ആണ്. അതെ,
ഇപ്പോൾ ടൈലിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഏതൊക്കെ ടൈലുകൾ, ഏതൊക്കെ ടൈപ്പ് ടൈലാണ് നമ്മൾ എടുക്കേണ്ടത്? അതായത് കിച്ചൺ ഉണ്ട്, ബാത്റൂം ഉണ്ട്, നമ്മുടെ സാധാ ലിവിംഗ് റൂം, ബാക്കിയുള്ള എല്ലാ ഏരിയയും, ഈവൻ സിറ്റ് ഔട്ട് അടക്കമാണ് ഞാൻ ചോദിക്കുന്നത്. അതെ അതെ, നമുക്ക് ടൈൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സെറാമിക് ഉണ്ട്, വെട്രിഫൈഡ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഗ്രാനൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് ഉണ്ട്, ഡിജിറ്റൽ ടൈൽ, 3D ഫ്ലോറിംഗ്, 3D 4D അങ്ങനെയൊക്കെ വരും. 4D ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സാധാരണ നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന സെറാമിക് ടൈൽസ് ആണ്. ഡിജിറ്റൽ ടൈൽ നമുക്ക് ഏത് ഡിസൈനിലും പ്രിന്റ് ചെയ്തെടുക്കാം, പക്ഷേ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഏറ്റവും നല്ലത് നമ്മുടെ പിന്നെ സെറാമിക് ടൈൽ തന്നെയാണ്. ആദ്യം വരുന്നത് ടൈൽ എപ്പോഴും ബാത്റൂമിൻ്റെ ടൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറപ്പായിട്ട് നമ്മൾ എപ്പോക്സി ബാത്റൂമിൻ്റെ വോളിലും ഫ്ലോറിലും ചെയ്തിരിക്കുക, ഇല്ലെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ചെറിയ ഫംഗസ് അടിച്ചിട്ട് നമ്മുടെ ചെവറിൽ നനവ് വരുന്നത് ബാത്റൂമിൻ്റെ ഏരിയയിൽ. അത് പിന്നെ നമുക്ക് എന്ത് ചെയ്താലും മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എപ്പോക്സി, ഈ എപ്പോക്സി തന്നെ അത് കറക്റ്റായിട്ട് ഇടാൻ അറിയാവുന്ന നല്ല പണിക്കാരെ കൊണ്ട് ഇടിയിക്കുക. ടൈലും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഗം ഉപയോഗിച്ചിട്ട് ടൈൽ ഒട്ടിക്കുന്നവരുണ്ട്. ഈ ഗമ്മിൽ ശരിക്കും ഇവർ ഗ്രൗട്ട് മിക്സ് ചെയ്യും, അത് ചെയ്യാൻ പാടില്ല ശരിക്കും. ഗെമ്മ് കറക്റ്റായിട്ട് ആ ഗെമ്മിൽ തന്നെ ഒട്ടിക്കുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് കിട്ടും. ക്ലാഡിങ് ഒട്ടിക്കുന്നവർക്ക് നമ്മുടെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാതെ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചാൽ ദീർഘകാലം അത് ഹോളിലേക്ക് ലാസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഫ്ലോറിങ്ങിലും ഏകദേശം നമ്മുടെ ഹോൾ റൂമിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പിന്നെ സ്പേസർ ഇട്ടിട്ട് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ അഴുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് വില കൂടിയ ടൈലുകൾ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. നമ്മുടെ വാർഡ്രോബും നമ്മുടെ കിടക്കയൊക്കെ പോയിട്ട് ചെറിയൊരു വാക്ക് ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നമ്മൾ ഈ 100-150 ടൈല് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, വേസ്റ്റാണ്. നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയകളിൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ടൈൽസ് ഉപയോഗിക്കാം. ഇതിലോട്ട് സിറ്റ് ഔട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഉപയോഗിക്കാം തീർച്ചയായിട്ടും. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് വാർക്ക. ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെവലിൽ നമ്മുടെ ബ്രിക്ക് ചെയ്തു വരുമല്ലോ, അതിൻ്റെ ലെവൽ പ്രോപ്പറായിട്ട് നമ്മുടെ ലെവൽ കറക്റ്റാണോ എന്ന് വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ ഇത് ലെവൽ വരാതിരിക്കുമ്പോൾ മേശന്മാർ എളുപ്പത്തിന് വെറുതെ സിമെൻറ്റും ചാന്തും വെച്ചിട്ട് അത് ലെവൽ ചെയ്യും. അപ്പോൾ അത് പിന്നീട് നമുക്കിതിൻ്റെ മുകളിൽ ലോഡ് വരുന്ന സമയത്ത് അത് ക്രാക്കാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വാട്ടർ ലെവൽ ചെയ്തതിന് ശേഷം മാത്രം ഷട്ടറിങ് ചെയ്യുക. ഷട്ടറിങ് ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് എല്ലാ ഹോൾസും അടച്ചിരിക്കണം. അതുപോലെ താഴെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മുട്ട് അല്ലെങ്കിൽ ജാക്കി, സ്കഫോൾഡിംഗ് പോലുള്ള സാധനങ്ങൾ പ്രോപ്പറാണ് എന്ന് ഉറപ്പുവരുത്തുക. ചില സ്ഥലങ്ങളിൽ നമ്മൾ താഴെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആയിരിക്കും നമ്മൾ ഇത്തരം ഷട്ടറിങ് ചെയ്യുക. അപ്പോൾ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ മുകളിൽ ലോഡ് വരുന്ന സമയത്ത് ഷട്ടറിങ് താരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് അത്രയും നമുക്ക് ഹാർഡാണെന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇത്തരം സപ്പോർട്ടുകൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഡ്രോയിങ്ങിലുള്ള പ്രകാരം ഇലക്ട്രിക് പോയിന്റുകൾ ഇടുക. കോൺക്രീറ്റിന് മുമ്പ് നന്നായിട്ട് നമ്മുടെ തട്ട് നനച്ചു കൊടുക്കുക. പിന്നീട് വന്നിട്ട് നമ്മുടെ സ്റ്റീൽ ഫിക്സിംഗ് ആണ്. നമ്മൾ നേരത്തെ സ്റ്റീലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. സ്റ്റീല് പ്രോപ്പറായിട്ടാണോ ഇട്ടിരിക്കുന്നത്, കറക്റ്റ് ലോഡ് വരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ്, എത്ര MM സ്റ്റീലാണ്, ബീമിന് എത്രയാണ്, ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ടോയ്ലറ്റ് മുകളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പിന്നെ നമ്മുടെ ഒരു 15 cm താഴ്ചയിൽ മാത്രം ഷട്ടറിങ് ചെയ്യുക. ചില പലപ്പോഴും ഇത് മറന്നു പോകും, പിന്നീട് നമ്മുടെ മുകളിലത്തെ ടോയ്ലറ്റ് ഫ്ലോറും ഒരേ ലെവലിൽ വരും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് കോൺക്രീറ്റ് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ അതിൻ്റെ മിക്സ് കാര്യങ്ങൾ, ഇത് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പ്രോപ്പറായിട്ട് നമ്മുടെ ക്യൂറിങ്, അത് മസ്റ്റാണ്. ആ ക്യൂറിങ് നമ്മൾ കറക്റ്റായിട്ട് ഒരു 10-12 വൃത്തിയായിട്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഷട്ടറിങ് ഇളക്കുന്ന സമയത്തും ഒരു എഞ്ചിനീയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂപ്പർവൈസറുടെയോ സഹായം തേടിയിട്ട് മാത്രം കണ്ട രീതിയിൽ ഇത് വലിച്ച് പൊളിച്ചിടാണ്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും നമ്മുടെ റൂഫിങ്. ഈ റൂഫിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാ കോൺക്രീറ്റ് RC റൂഫിങ് ചെയ്യുന്നവരുണ്ട്, അതെ, അല്ലാതെ ട്രസ് വർക്ക് നമ്മുടെ ടൈല് യൂസ് ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൽ ഏതാണ് ഇപ്പോൾ സുനീർ ഭായി ആസ് എ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എപ്പോഴും കോൺക്രീറ്റ് തന്നെയാണ് RC റൂഫിങ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നുണ്ട് നമ്മുടെ പിന്നെ ഭാവിയിൽ നമ്മുടെ ലീക്ക് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെസ് പ്രൂഫ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അത്തരം കാര്യങ്ങൾ എപ്പോഴും RC റൂഫിങ് തന്നെയാണ് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക്. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി, നമ്മളൊരു വീട്ടിലോട്ട് നടന്നു കയറുമ്പോഴത്തേക്കുള്ള ആ നടപ്പാത ഉൾപ്പെടെ ലാൻഡ്സ്കേപ്പിംഗ്. തീർച്ചയായിട്ടും ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കും ഈ കാണുന്ന ഡ്രസ്സ് തന്നെയാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. പല ആളുകളും നമ്മുടെ വീടിന് ലാൻഡ്സ്കേപ്പിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമേ
ശരിക്കും ഈ ബിൽഡിംഗ് വെച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാൽക്കുലേഷൻ ഇല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്യുമ്പോൾ കടവും കടത്തിന് മേൽ കടവും പിന്നെ ഒരു ഗേറ്റ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് നോർമൽ ഹൗസിൽ. അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിന് ഫസ്റ്റ് തന്നെ നമ്മളൊരു ബഡ്ജറ്റ് മാറ്റി വയ്ക്കുക. അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലോട്ട് എങ്ങനെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് കഴിഞ്ഞിട്ട് അത്യാവശ്യം മരങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ കഴിയുന്നതും നിർത്തിക്കൊണ്ടിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ്, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ്. നമ്മുടെ ഒരു പ്ലോട്ട് ഇങ്ങനെ പിന്നെ സിക്സാഗ് ആ ഒരു ഷേപ്പിലാണ് കിടക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനെ നിരത്തി ഇതാക്കിയിട്ട് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഇൻ്റർലോക്ക് വാരിയിടുക എന്നുള്ളത്. നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇത്രയേറെ വെള്ളത്തിന്, കാര്യം നമുക്ക് മഴ പെയ്യുന്ന പ്രോപ്പറായിട്ട് വെള്ളം തരുന്നില്ല. ചില ആളുകൾ ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഈ പിന്നെ 120 GSM ടാർപോളിനൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് വെക്കുന്നത്. ഒരു തരത്തിലും വെള്ളം പോകില്ല. അത് അവർ പറയുന്ന കാരണം പുല്ല് മുളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കടപ്പ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ യൂസ് ചെയ്യാം. സ്ക്വയർ ഫീറ്റിന് ഒരു പക്ഷേ ഇരട്ടി പൈസ ആവും, പക്ഷേ അത് ലൈഫ് ലോങ് ആണ്. ഈ നമ്മുടെ ഇൻ്റർലോക്ക് എന്ന് പറയുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ, അത് എപ്പോഴും നമ്മുടെ പെയിൻറ് നമ്മൾ മാനുവലി ചെയ്യുന്ന സാധനമുണ്ടല്ലോ, ഇതെല്ലാം ഇളവിയിട്ട് ഭയങ്കര വൃത്തിയേടാവും. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ചൂടാണിത്, പകൽ സമയങ്ങളിൽ ചൂട് കംപ്ലീറ്റ് ഇത് ആഗിരണം ചെയ്ത് വെച്ചിട്ട് രാത്രി ഇത് തിരിച്ച് റിട്ടേൺ തരും. നമുക്ക് നാച്ചുറലായിട്ടുള്ള ഏത് സാധനവും ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കാം. മാക്സിമം മരങ്ങൾ വെച്ച് പിടിപ്പിക്കലാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു മാർഗം ലാൻഡ്സ്കേപ്പിങ്ങിന്. അപ്പോൾ സുനീർ ഭായ്, നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും. അതായത് ഒരു വീട് വെക്കുന്ന ആൾക്കാർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ലൈഫിലെ, ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവൻ്റെ ഒരു ഭവനം എന്ന് പറയുന്നത്. സ്വപ്ന ഭവനം എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സുനീർഭായിയുടെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് നിങ്ങളൊന്ന് ചെക്കിൻ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മളെന്നും പറയുന്നത് പോലെ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയറും, അതുപോലെ തന്നെ നമ്മുടെ സുനീർ മീഡിയ, അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് കേട്ടോ. അതും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെല്ലാം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സജഷൻസ് കമൻറ്റുകളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്, അജയ് ശങ്കർ, ഡോക്ടർ ഇൻറ്റീരിയർ. ബൈ ബൈ.